ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് ഡഫാബെറ്റ്സ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ സൈൻ ചെയ്യുക. അതിനുവേണ്ടി നിങ്ങൾ യൂസർ നെയിം പാസ്വേഡൊക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് കയറുമ്പോൾ ഇത്തരത്തിലൊരു പേജായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇതിലുള്ള ഗെയിംസൊക്കെ കളിച്ച് നിരവധി ക്യാഷ് ഉണ്ടാക്കാനും സാധിക്കും. ഒരുപാട് ഗെയിംസ് ഈ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ സ്കിൽസ് അനുസരിച്ചുള്ള ഗെയിംസൊക്കെ ഈ ആപ്ലിക്കേഷനിൽ കളിക്കാവുന്നതാണ്. ഈ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കസ്റ്റമർ സർവീസിനെ കോൺടാക്ട് ചെയ്ത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷനിലെ പ്രൊമോഷൻ എന്ന ഭാഗത്തേക്ക് വന്നാൽ നിരവധി പ്രൊമോഷൻ ഓഫേഴ്സ് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. നിരവധി ബോണസുകളും സൈൻ ബോണസ് കിട്ടുന്ന ഓഫറുകളെല്ലാം ഈ പ്രൊമോഷൻ ഭാഗത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കളിച്ച് കിട്ടുന്ന പൈസ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കും. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ഇറ്റ്. 2.5 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തൺ മാച്ചിന്റെ എല്ലാ ടിസ്റ്റുകൾക്കും അപ്പുറം ഒരു വിജയിയെ മത്സരം തിരഞ്ഞെടുക്കുകയാണ്. മത്സരത്തിൽ കടന്നു വന്ന എല്ലാ തീഷ്ണതകളും ക്ലേശങ്ങളും പ്രകടമാക്കുന്ന വിധം കുഴിഞ്ഞ കണ്ണുകളും കരിഞ്ഞുവാടിയ മുഖവും മറച്ചുപിടിച്ച വിരലുകൾ അഴിഞ്ഞു വീഴുന്ന പക്ഷം കാണികൾ അയാളുടെ പേര് അലറി വിളിക്കുന്നുണ്ട്. റാഫേൽ നദാൽ പെരേര. അയാൾ തുടങ്ങുന്നത് തന്നെ അത്ഭുതങ്ങളിൽ നിന്നല്ലേ. റോജർ ഫെഡറർ എന്ന മജീഷ്യന്റെ നെറുകയിൽ എഴുതി ചേർത്തുവെന്ന് വിശ്വസിക്കപ്പെട്ട 2005 ഫ്രഞ്ച് ഓപ്പണിൽ ഒരു 19-കാരൻ അത് തിരുത്തി എഴുതുന്നുണ്ട്. സെമി ഫൈനലിൽ പീറ്റ് സാംബ്രാസിന് ശേഷം ഗ്രാൻഡ്സ്ലാം ജയിക്കുന്ന ടീനേജർ എന്ന ടാഗുമായി ട്രോഫി പോഡിയത്തിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന റാഫ പിന്നീട് പീറ്റ് എന്ന അതികായകനു മുകളിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ഡെസ്റ്റൈൻ ടു വിൻ ടൈറ്റിൽസ് എന്ന് വിളിക്കാവുന്നവരുണ്ട്. പ്രതിഭാധാരാളിത്തം കൊണ്ട് പിറന്നു വീണവർ. റാഫ ഒരിക്കലും അവരിലൊരാളായിരുന്നുവെന്ന് തോന്നിയിട്ടില്ല. തുടക്കകാലത്ത് ടൈലർ മേഡ് ഫോർ റോളങ് ഗാരോസ് എന്ന് മാത്രം തോന്നിപ്പിച്ചൊരാൾ. കൈമുതലായുള്ളത് പോരാടാനുള്ള മനസ്സു മാത്രവും. തുടർച്ചയായി കളിമൺ കോർട്ടുകളിൽ വെന്നിക്കൊടി പാറിക്കുന്ന മനുഷ്യൻ ഹാർഡ് ഗ്രാസ് കോർട്ടുകളിൽ ഫെഡറർക്ക് മുമ്പിൽ പതറുന്നുണ്ട്. 2 വിംബിൾഡനും ഫൈനലിൽ തോൽക്കുന്നുണ്ട്. തോൽക്കുമ്പോഴെല്ലാം റാഫ വൺ ഡയമെൻഷനിൽ എന്ന് വിളികേട്ടിരുന്നു. ഇയാളാണോ റോജറിനെ വരും കാലങ്ങളിൽ വെല്ലുവിളിക്കേണ്ടവനെന്ന ചോദ്യവും. 4 ഫ്രഞ്ച് ഓപ്പണുകളിൽ മുത്തമിട്ട ശേഷം മാത്രമാണ് അയാൾ മറ്റൊരു ഗ്രാൻഡ് സ്ലാമിനെ ചുംബിക്കാൻ പ്രാപ്തമാകുന്നത്. തുടരെ 2 ഫൈനൽ തോൽവികൾക്ക് ശേഷം വിംബിൾഡൺ ആ നീളമുടിക്കാരന് കീഴടങ്ങുന്നുണ്ട്. ഫക്ക്, ഐ യൂസ്ഡ് ദ റോങ് ടൈം. ആ നീളമുടിക്കാരൻ കീഴടക്കുന്നുണ്ട് വിംബിൾഡണെ. പരിക്കുകളാൽ വലഞ്ഞ കാലുകളെ വേദന സംഹാരികളാൽ മറച്ചുപിടിച്ച് മണിക്കൂറുകൾ കൊണ്ട് അയാൾ കീഴടക്കുന്നത് റോജർ ഫെഡറർ എന്ന ടെന്നീസ് ഇതിഹാസത്തിനെയാണ്. അതും അയാളുടെ പിക്കിൽ. റാഫ നദാൽ കോർട്ടിൽ നിന്ന് ഹൃദയങ്ങളിലേക്കാണ് വിംബിൾഡണ്ണുമായി നടന്നു കയറുന്നത്. വിംബിൾഡണ്ണിലെ അതുവരെ ഏറ്റവും ദൈർഘ്യമേറിയ ഫൈനലിനാണ് പരുക്കിനെ ബാക്ക് പെഡൽ ചെയ്ത് റാഫ ജയിച്ചു കയറിയത് എന്നറിയുമ്പോൾ കൂടിയാണ് അയാൾ ബാക്കി വെച്ച് പോകാൻ പോകുന്ന ലെഗസിയുടെ ഗ്രിറ്റിൻ്റെ അർത്ഥമറിയുന്നത്. തൊട്ടടുത്ത 2 വർഷങ്ങളിൽ തനിക്ക് വഴങ്ങാതെ നിൽക്കുന്ന ഓസ്ട്രേലിയൻ US ഓപ്പണുകൾ കൂടി കൈയേന്തുന്ന റാഫ പറയാതെ പറയുന്നുണ്ട്, ഐ ആം നോട്ട് ഹിയർ ടു സെക്കൻഡ് റോഗർ, ഐ ആം ഹിയർ ടു ക്ലെയിം ഹിസ് ത്രോൺ. റോജർ അത് തിരിച്ചറിയുന്നുണ്ട്. മറ്റാരെക്കാളും മുമ്പ് തന്നെ റോളങ് ഗാരോസിൽ റാഫയ്ക്ക് മുന്നിൽ ആദ്യമായി തോൽവി അറിയുന്ന നിമിഷം തന്നെ അയാളത് പ്രവചിക്കുന്നുണ്ട്. തനിക്ക് പോന്നൊരുവൻ്റെ, തന്നോളം പോന്നൊരുവൻ്റെ കടന്നുവരവിന്. കളിക്കളത്തിനപ്പുറം റോജറും റാഫയും പരസ്പരം ബഹുമാനിച്ചിരുന്നു, വിലമതിച്ചിരുന്നു. ആർ നോട്ട് ദേ ഗ്രേറ്റ്, നോട്ട് ജസ്റ്റ് ഇൻ കോർട്സ് അലോൺ. കരിയർ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം റോജർക്കും നൊവാക്കിനും മുമ്പേ സാധ്യമാക്കിയ അയാൾ വാക്ക് പാലിക്കുന്നുണ്ട്. ഐ ആം നോട്ട് ജസ്റ്റ് ചലഞ്ചിങ് യു, ഐ കെയിം ടു ഗിവ് യു ചലഞ്ചസ് ടു. ആദ്യ 2 സെറ്റും മെദ്വദേവ് ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. 3rd സെറ്റിൽ മെദ്വദേവ് ഒരു 35-കാരനെ വെല്ലുവിളിക്കുകയാണ്, വെള്ളം കുടിപ്പിക്കുകയാണ്. ഏട്ടനോടൊപ്പമാണ് കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. നൊവാക് ജോക്കോവിച്ചിനെ ആരാധിക്കുന്ന അനിയൻ ഏട്ടനോട് റാഫ നുരയും പതയും വന്ന് വീഴുമോ എന്ന് കളിയാക്കി ചോദിക്കുന്നുണ്ട്. റോജർ ഫെഡററെ മറ്റാരെക്കാളും മുകളിൽ പ്രതിഷ്ഠിക്കുന്ന ഏട്ടൻ, നിനക്ക് റാഫയെ അറിയില്ല, ഞാൻ അയാളെ എത്ര വട്ടം പ്രാഗിയിട്ടുണ്ടെന്നും പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുന്നുണ്ട്. 3 ബ്രേക്ക് പോയിന്റ്സ് 3 സെറ്റിൽ നേരിട്ടു കഴിഞ്ഞ റാഫയുടെ തിരിച്ചുവരവ് അസാധ്യം തന്നെയാണെന്നായിരുന്നു കരുതിയത്. ബിച്ച് ദാറ്റ് സീം റാഫേൽ നദാൽ പെരേര. 3 മാസങ്ങൾക്കിപ്പുറം സ്ട്രെച്ചസിൽ നിൽക്കുന്ന റാഫയിൽ നിന്ന്, 3 സെറ്റുകൾക്കപ്പുറം തോൽവിയെ മുന്നിൽ കാണുന്ന റാഫയിൽ നിന്ന് ഒരു തിരിച്ചുവരവ് അയാൾ സാധ്യമാക്കുന്നുണ്ട്. അ
അസംഭവമെന്നത് ഞങ്ങൾക്ക് മുന്നിൽ ചുരുൾ നിവർത്തുന്നുണ്ട്. നിനക്കിപ്പോൾ എന്ത് തോന്നുന്നുവെന്ന ചോദ്യം എറിയുന്നുണ്ട് ചേട്ടൻ പോസ്റ്റ് മാച്ച് സെലിബ്രേഷനിടയിൽ. ഇയാളുടെ നൂറിലൊരംശം ആത്മവിശ്വാസത്തോടെ എനിക്ക് ജീവിതത്തെ ഫേസ് ചെയ്യാനായിരുന്നെങ്കിലെന്ന് തോന്നുന്നുവെന്ന മറുപടിയിൽ റാഫ എന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട്. പ്രതിഭജന്മസിദ്ധമല്ല, കർമ്മസിദ്ധമാണെന്ന് തോന്നുന്നത് റാഫ റാക്കറ്റ് കയ്യിലെന്തുമ്പോഴാണ്. ഒന്നും അവസാനിച്ചിട്ടില്ലെന്നും ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാമെന്നും തോന്നുന്നത് റാഫ പുഞ്ചിരിക്കുന്നത് കാണുമ്പോഴാണ്. റാഫ സെറ്റ്സ് ദ ബാർ ഹൈ. അയാൾക്കൊപ്പമെത്താൻ, അയാളെ ജയിച്ചു കയറാൻ റോജറിനെയും നൊവാക്കിച്ചിനെയും വെല്ലുവിളിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.